നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു 2.1 വണ്ടിയിലത്തെ ആമ്പാണ് ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്, നമ്മളിപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചാനലിൻ്റെ ഒരു സെക്ഷനും സബിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ കാണിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരേപോലെ അല്ലേ, എന്നിട്ടാണ് ഈ ഓൾട്ടറിങ്, എന്നിട്ട് ഇതിൽ ഇത്ര വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളെന്നൊക്കെയുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സോണിക് ഫോണിൻ്റെ സബ്ബാണ് ഇതിൽ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ട്യൂബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം ഓരോന്നിൻ്റെ ടോണ് മാറും, ചാനലാണെങ്കിലും സബ് ഓഫർ ആണെങ്കിലും ബോക്സിൽ വരുമ്പോൾ തന്നെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ആംപ്ലിഫയർ ഇപ്പോൾ ഫാന് കുറച്ച് നോയ്സ് ഉണ്ടാവും, കാരണം അതിപ്പോൾ 15 വോൾട്ടാണ് നമ്മളിതിൽ വോൾട്ടേജ് ഇൻപുട്ട് വരാം. അപ്പോൾ 12 വോൾട്ട് ഫാനാണ്, അതാണ് 15 വോൾട്ട് വരുന്നതുകൊണ്ട് ഫുൾ സ്പീഡിലാണ് കറങ്ങുക, അതിൻ്റെയാണ് ആ നോയ്സ് കേൾക്കണത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. പിന്നെ ഇതിൽ ചാനൽ കറക്റ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ സബ് ചെയ്യാറ്. കാരണം ചാനലിനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും സബിനെ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് പാറ്റേൺ വരുന്നത്. അപ്പോൾ നമ്മളെ വിളിച്ച് കളിയാക്കിയവരടുത്താണ് നമുക്കിത് പറയാനുള്ളത്. അപ്പോൾ കളിയാക്കലോ അത്താഴ്ത്തി എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, നമ്മുടെ വർക്ക് ഇങ്ങനെയാണ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ 100% കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഓഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ സോണിക് ഫ്ലോണിൻ്റെ സബ് എല്ലാവരും ഭയങ്കര കറകറയാണ്, ബർബറാണെന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാരും പറയണത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടോൺ എടുക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഞാനിവിടെ ഒരു നോൺ കോപ്പറേറ്റ് സോങ് കൂടെ പ്ലേ ചെയ്യാം. ഇപ്പോൾ ഏത് നോൺ കോപ്പറേറ്റ് ആയാലും ഇപ്പോൾ ഇടുമ്പോൾ കോപ്പറേറ്റ് വീഴുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു സോങ് കൂടെ പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഓഡിയോ കേട്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ എലിമിനേറ്റർ ശരിക്കും 10 ആമ്പിയറിന് മുകളിലുള്ള ഒരു ഇതാണ് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് വരെ ലോഡ് എടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ LED ഫുള്ളായിട്ട് കട്ട് ഓഫ് ആവും, അതേപോലെ ലോഡ് എടുക്കും. അപ്പോൾ അതേ ഇതിലാണ് നമ്മുടെ ആമ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയാറുണ്ട് നമ്മൾ നല്ല പോലെ ഹെവി ആയിട്ട് വൈൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ജസ്റ്റിൻ്റെ ഇതൊന്ന് കേൾക്കാം. ശരിക്കും ഈ നേരത്ത് വരെ നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് നല്ലോണം കുറയും. അതായത് ഈ സാധനം ഇപ്പോൾ ഈ LED കട്ട് ആവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ലോഡ് എടുക്കണ കാരണമാണ് ഈ സാധനം കട്ട് ആവണത്. ഇത് വണ്ടിയിലേക്ക് വരുമ്പോൾ പക്ക ഉറങ്ങിയായിരിക്കും. നമ്മൾ ഈ കേട്ടാൻ്റെ ഒരു 10 ഇരട്ടിക്കുള്ള വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല, പക്ഷേ ഇത് വണ്ടിയിലേക്ക് വരുമ്പോൾ ശരിക്കും കളം മാറും. പിന്നെ നമ്മുടെ ഈ ആംപ്ലിഫയർ ഈ എലിമിനേറ്ററിൽ കണക്ട് ചെയ്യണ കാരണം ഇടി ഒരു ഇരുന്ന് പോകുന്ന പോലത്തൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ അത് വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 10 ഇരട്ടിക്ക് അപ്പുറത്തേക്കുള്ള പെർഫോമൻസിലേക്ക് മാറും ഈ സാധനം. ഇപ്പം നമ്മൾ ഈ കേട്ട വർക്കിംഗ് ഒന്നും ആയിരിക്കില്ല വണ്ടിയിൽ, വേറെ വേറെ റേഞ്ചിലേക്ക് പോയി സാധനം. പിന്നെ നമുക്കിതിൽ ഞാൻ ഒന്നുകൂടി ഓഡി പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിലിപ്പോൾ 44:43 ചാനലിലൊക്കെ ഇരിക്കുന്നത്. അതും നമ്മൾ ഫുള്ളായിട്ട് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. മാക്സിമം വോളിയം ഉയർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അതിനും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ വരുമ്പോൾ കൂട്ടുകാർക്ക് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓഡിയോ കേൾക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ ഫൈനലൈസ് ചെയ്യാം. Wanna say, fake it till you make it.
ഇതിപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയിൽ വയ്ക്കുന്ന ആംബ്ലിഫറാണ് കാണിച്ചത്. ഇതേപോലെ വീട്ടിൽ വയ്ക്കുന്ന ആംബ്ലിഫർ ആയാലും വണ്ടിയിലുള്ള ആംബ്ലിഫർ ആയാലും ഏതായാലും നമ്മൾ ഓൾട്ടർ ചെയ്ത് ഓഡിയോ നല്ല ക്ലാരിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കർ സബ് ഊഫറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാണെങ്കിൽ കറക്റ്റ് മാച്ചിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ബോർഡ് മേടിച്ചുണ്ടാക്കുന്ന ആംബ്ലിഫയറും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ആംബിനേക്കാളൊക്കെ ഒരു 10.5 അപ്പുറത്തേക്കുള്ള പെർഫോമൻസ് 100% ആയിട്ടുണ്ടാവും. നമ്മൾ വെറുതെ തള്ളി പറയണതല്ല, ശരിക്കും നിങ്ങൾക്ക് ഓഡിയോ സഹിതം നിങ്ങൾക്ക് ഇവിടെ വന്ന് കേൾക്കാം. അതിനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് കൂട്ടുകാർ കാത്തിരിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.